വയനാട്ടിൽ കടുവ കിണറ്റിൽ വീണു മൂന്നാനക്കുഴി സ്വദേശി ശ്രീനാഥിന്റെ വീട്ടിലെ കിണറിലാണ് കടുവയെ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചു വെള്ളം ഇത് കണ്ടത് വലുപ്പമുള്ള കടുവയാണ് കടുവ സുർജിത്തു വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു സുർജിത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയോ എന്താണ് പുതിയ വിവരങ്ങൾ വേണു മൂന്നാനക്കുഴി ഉള്ള ശ്രീനാഥിന്റെ വീട്ടിലെ പറമ്പിലാണ് ഇത്തരത്തിൽ കടുവ വീണിരിക്കുന്നത് ഇന്ന് രാവിലെ മോട്ടോർ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കടുവയെ കണ്ടെത്തിയത് അഞ്ചടിയോളം വലുപ്പത്തിൽ അഴത്തിലുള്ള കിണറാണ് അതിൽ വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് മയക്കുവടി വയ്ക്കുക അത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് സാമാന്യം വലിയ കടുവയാണ് ഡി എഫ് ഒ ഷജന കരീം അതോടൊപ്പം തന്നെ റേഞ്ച് ഓഫീസറായിട്ടുള്ള അബ്ദുൾ സമദ് എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല ആർ ആർ ടി സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന തുടർന്നു വരികയാണ് കിണറിനടുത്തേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല കാരണം ഒരു പക്ഷേ അത് ചാടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അഞ്ചടി മാത്രമാണ് ആഴമുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് ചാടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം ആ മേഖലയിൽ ശ്രദ്ധയിൽപ്പെട്ടത് നേരത്തെയും കടുവാ സാന്നിധ്യമുള്ള പ്രദേശമാണ് അതിനടുത്താണ് വാഗേരി പ്രജീഷിനെ ആക്രമിച്ചത് ഏതാണ്ട് അല്പദൂരം മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ വാഗേരിയിൽ കടുവാ സാന്നിധ്യമുള്ള പ്രദേശം ഉണ്ടായിരുന്നത് ഈ പ്രദേശത്താണ് ാണ് അങ്ങനെ കടുവകളുടെ സാന്നിധ്യം നിരന്തരമുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് വന്യ വന മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവുമുണ്ട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മൂന്നാനക്കുഴി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ യൂക്കാലിക്കവല എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഇന്ന് രാവിലെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് ഇതിനുശേഷം ഇതിനെ മാറ്റി നേരെ കുപ്പാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത് ഏത് തരത്തിലാണ് പിടികൂടുക അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് വനം ക്യാമ്പ് ചെയ്യുന്നുണ്ട് വേണു ശരി സുർജിത്യ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്